എങ്ങനെ നമുക്കൊരു ഐ ഒ ടി സ്പെഷ്യലിസ്റ്റ് ആവാം? ഇത് ചോദിക്കാൻ കാരണം ഐ ഒ ടി അഥവാ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്നത് വളരെ ഫ്യൂച്ചറിസ്റ്റിക്, ഡിമാൻഡിങ് ആൻഡ് ഡിസ്റപ്റ്റീവ് ടെക്നോളജിയാണ്. അതുപോലെ തന്നെ ഭാവിയിൽ ഏറ്റവും കൂടുതൽ വളരെയധികം ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു മേഖലയും കൂടിയാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമാകുക എന്നുള്ളത് നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ഒരു കരിയർ ചൂസ് ചെയ്യുന്നവർക്ക് തീർച്ചയായും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആലോചിക്കാവുന്ന ഒരു ഓപ്ഷനാണ്. എന്താണ് ഐ ഒ ടി എന്നതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ കുറച്ച് മുന്നേ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ കിട്ടിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമൻറ്റുകളിലൊന്നാണ് എങ്ങനെ ഇതിൻ്റെ ഭാഗമാകാം എന്നുള്ളതിനെപ്പറ്റിയൊരു വീഡിയോ ചെയ്യാൻ. അപ്പോൾ അതിനെപ്പറ്റി ഒരു സ്പെഷ്യലായിട്ട് വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. കാരണം ഐ ഒ ടി അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്നത് അതർ ഐ ടി ജോബിനെ പോലെയല്ല, ഇതിനകത്ത് കുറേ ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ ലേയേഴ്സിൻ്റെയും എക്സ്പേർട്ട് ആവാനും പറ്റില്ല, പക്ഷേ ഏതെങ്കിലും ഒരു ലെയറിൻ്റെ എക്സ്പേർട്ടായാൽ നമുക്ക് ഇതിൻ്റെ ഭാഗമാകാം. അതിൻ്റെ കൂടെ ചേർത്ത് പറയേണ്ടത് ഈ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സിൻ്റെ ഭാഗമായാൽ മറ്റുള്ള സെക്ടറിനെക്കാട്ടും കൂടുതൽ സാലറി, ഓൾമോസ്റ്റ് ഡബിൾ കിട്ടാനുള്ള സാധ്യത ഭാവിയിലാണെങ്കിലും ഇപ്പോഴും കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ ഏതൊക്കെയാണ് ഈ ലേയേഴ്സ്, അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ ഇതിൻ്റെ ഭാഗമാകാം, എന്തൊക്കെയാണ് നമ്മുടെ ജോബ് റോൾസ്, ഏതൊക്കെ നമുക്ക് കോഴ്സസ് നമുക്ക് ആസ്പർ ചെയ്യാം, ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഏതൊക്കെ കമ്പനീസ്, ടോപ്പ് ലിസ്റ്റഡ് കമ്പനീസ് ഐ ഒ ടി സ്പെഷ്യലിസ്റ്റിനെ ഹയർ ചെയ്യുന്നുണ്ട് എന്നൊക്കെ വിശദമായിട്ട് ഈ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ദിസ് ഇസ് അനീഷ് കുമാർ ആൻഡ് വെൽക്കം ടു എംപവർ. ഞാൻ പറഞ്ഞു ഐ ഒ ടിയിൽ വളരെയധികം ലേയേഴ്സ് ഉണ്ടെന്ന്. അപ്പോൾ ഈ ലേയേഴ്സ് നമുക്ക് ആദ്യം മനസ്സിലാക്കാം, ഏതൊക്കെയാണ് ലേയേഴ്സ് വളരെ ബ്രീഫായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ആദ്യം സെൻസർ കണക്റ്റഡ് ഐ ഒ ടി ഡിവൈസസ്, അതായത് സെൻസറാണ് ഐ ഒ ടി പ്ലാറ്റ്ഫോമിൻ്റെ ഏറ്റവും ഫസ്റ്റ്, അതാണ് സെൻസർ ചെയ്യുക. സച്ച് ആസ് മോയ്സ്ചർ സെൻസർ ചെയ്യും, ഹീറ്റ് സെൻസർ ചെയ്യും, അതുപോലെ തന്നെ നമ്മുടെ ട്രാക്കിംഗ്, ഫിറ്റ്നസ് ട്രാക്കിംഗ് ഡിവൈസസ്. അപ്പോൾ സെൻസർ എന്ന് പറയുമ്പം എപ്പോഴും ഒരു ചെറിയൊരു ബാറ്ററി വെച്ചിട്ടുള്ള ഡിവൈസസ് ആയിരിക്കും. നമ്മൾ ഹെൽത്ത് ഫിറ്റ്നസ് ട്രാക്കർ ഡിവൈസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, അതുപോലെയുള്ള സെൻസിങ് ഡിവൈസസ് ആണ്. പല രീതിയിലുള്ള സെൻസർ ഉണ്ട്, അതാണ് ഇതിൻ്റെ ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഐ ഒ ടി ഗേറ്റ്വേസ് വിച്ച് ആർ കണക്റ്റഡ് ടു ഇൻ്റർനെറ്റ്. ഐ ഒ ടി ഗേറ്റ്വേസ് എന്ന് പറയുമ്പോൾ ഒരു ഡിവൈസാണ്, അതാണ് ഈ സെൻസർ ഇൻഫർമേഷൻ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന ഇൻ്റർലിങ്ക്. അതിലൂടെയാണ് നമ്മളുടെ ഇൻഫർമേഷൻ സെൻസറിന് ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഗേറ്റ്വേ ആണ് ഐ ഒ ടി ഗേറ്റ്വേ എന്ന് പറയുന്നത്. മൂന്നാമത്തേത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, അതായത് നമ്മൾ ഈ സെൻസർ ഡേറ്റ ഈ ഗേറ്റ്വേ വെച്ചിട്ട് നമ്മൾ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്തു, അതെവിടെയാണ് സ്റ്റോർ ചെയ്യുക, അവിടെയാണ് ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത്, ക്ലൗഡ് എൻവയർമെൻറ്റ് വരുന്നത്, അവിടെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ലെയർ വരുന്നുണ്ട്. നാലാമത്തേത് അനലിറ്റിക്സ്, അതായത് ബിഗ് ഡേറ്റ അനലിറ്റിക്സ്, അല്ലെങ്കിൽ ഇത്രയും ഡേറ്റ നമുക്ക് കിട്ടുമ്പോൾ ഇതിനെ പ്രോസസ്സ് ചെയ്തിട്ട് നമുക്കെങ്ങനെ ഡിസിഷൻസ് എടുക്കാം എന്ന് പറയുന്ന ഒരു ലെയർ, അതാണ് അനാലിറ്റിക്സ് ലെയർ എന്ന് പറയും. അപ്പോൾ ഇത്രയും ലെയറാണ് ഒരു ഹൈ ലെവൽ നമുക്ക് നോക്കിയാൽ ഈ ഐ ഒ ടി പ്ലാറ്റ്ഫോമിൻ്റെ ലെയേഴ്സ്. അപ്പോൾ നമ്മൾ ഈ ലെയർ മനസ്സിലാക്കുമ്പോൾ ഓരോ ലെയറിലും നമുക്ക് ജോലി സാധ്യതകളുണ്ട്. അപ്പോൾ നമുക്കതിനെ ഒന്ന് ഓരോന്നിനെ ഒരു സെപ്പറേറ്റായിട്ട് ജോലി ഏതൊക്കെയാണ്, ജോബ് റോൾസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഫസ്റ്റ് വൺ വിൽ ബി ഐ വുഡ് സേ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയേഴ്സ്. ഇൻഡസ്ട്രിയൽ എഞ്ചിനീയേഴ്സ് മോർ ക്ലോസ്ലി കണക്ട് വിത്ത് ദ ഹാർഡ്വെയർ, അതായത് ഈ സെൻസർ ഡേറ്റ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ സെൻസർ ഇൻഫർമേഷൻ എടുത്തിട്ട് ആക്ഷൻ എടുക്കുക എന്നുള്ളതാണല്ലോ. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ലൈറ്റ് സെൻസർ ചെയ്യുമ്പോൾ ഒരു എന്തെങ്കിലും ഒരു ബട്ടൺ പ്രസ് ചെയ്തിട്ട് എന്തിനെ ആക്ടിവേറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ ചെയ്യുന്നത് ഹാർഡ്വെയർ ലെവലിലാണ്. അപ്പോൾ ഈ ഐ ഒ ടി ഗേറ്റ്വേനെ പറഞ്ഞപ്പോൾ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയേഴ്സ് കൂടുതലും എഞ്ചിനീയർ കഴിഞ്ഞ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസോ കഴിഞ്ഞിരിക്കുന്നവർക്ക് ഈ ചിപ്സ്, അതായത് ആർഡിനോ അല്ലെങ്കിൽ റാസ്ബെറി പൈ എന്നുള്ള പറഞ്ഞ ബോർഡ്സ്, ഐ ഒ ടി പ്ലാറ്റ്ഫോം ബോർഡ്സിൽ പ്രോഗ്രാം ചെയ്തിട്ട് ഈ സെൻസർ ഇൻഫർമേഷൻ എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നുള്ളതൊക്കെ പഠിക്കുന്നത് ആ കാറ്റഗറി ഇൻഡസ്ട്രി എഞ്ചിനീയേഴ്സ് വരുന്നുണ്ട്. രണ്ടാമത്തേത് പ്രോഡക്റ്റ് മാനേജർ. ഇപ്പം പ്രോഡക്റ്റ് മാനേജർ ഈസ് എ വെരി ജനറിക് തിങ്, അതായത് പ്രോഡക്റ്റ് മാനേജറാണ് എപ്പോഴും ഒരു പ്രോഡക്റ്റിൻ്റെ വേർഷനിങ് വെക്കുന്നത്. അപ്പോൾ അത് കൂടുതലും സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ, സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിലൊക്കെ നമ്മൾ കാണുന്നതാണ് ഒരു പ്രോഡക്റ്റ് മാനേജർ. പക്ഷേ ഐ ഒ ടി പ്ലാറ്റ്ഫോമിലും ഈ പ്രോഡക്റ്റ് മാനേജേഴ്സിന് വളരെ ഒരു റിലവൻറ്റ് ജോബുണ്ട്. മൂന്നാമത്തേത് സൊല്യൂഷൻ ആർക്കിടെക്ട്സ്, അതായത് ഡിസൈൻ ദ സൊല്യൂഷൻ
ആൻഡ് നമുക്കൊരു പ്രോബ്ലം കിട്ടിയാൽ അതിനെ ഒരു ഡിസൈനായിട്ട് മാറ്റിയിട്ട് ഈ സോഫ്റ്റ്വെയർ ടീമായിട്ട് ലയർ ചെയ്തിട്ട് അതിനെ ഒരു അതിനൊരു പ്രൊഡക്റ്റാക്കി മാറ്റുന്ന സൊല്യൂഷൻ ആർക്കിടെക്ചർ എന്ന ജോബുണ്ട്. അതുപോലെ തന്നെ യു ഐ യു എക്സ് ഡെവലപ്പേഴ്സ്, അതായത് ഫ്രണ്ട് എൻഡ് ഡിസൈൻ, ഇപ്പം ഞാനൊരു ഐ ഒ ടി പ്ലാറ്റ്ഫോം ചെയ്യുമ്പോൾ എങ്ങനെ അതിൻ്റെ ഇൻ്റർഫേസിംഗ് ഒക്കെ, അതായത് ഫ്രണ്ട് എൻഡ് നമ്മളൊരു യൂസർ ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ വരണം, അല്ലെങ്കിൽ യൂസറിൻ്റെ എക്സ്പീരിയൻസ് എന്ത് വരണം എന്നൊക്കെ ഡിസൈൻ ചെയ്യുന്ന വളരെ ഈസിയാക്കി മാറ്റുന്ന യു ഐ യു എക്സ്, അതൊക്കെ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാലത്തെ ഒരു ജോബ് തന്നെയാണ്. പിന്നൊരു ജോബ് ഓഫറാണ് ഫുൾ സ്റ്റാക്ക് ഡിവലപ്പേഴ്സ്. ഫുൾ സ്റ്റാക്ക് ഡിവലപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, സാധാരണ നമ്മളൊരു ഡിവലപ്മെൻറ്റ് നോക്കുമ്പം ഫ്രണ്ട് എൻഡ് ഡിസൈനേഴ്സ് ഉണ്ടാവും, ഡിവലപ്പേഴ്സ് ഉണ്ടാവും, ബാക്ക് എൻഡ് ഡിവലപ്പേഴ്സ് ഉണ്ടാവും. ഫുൾ സ്റ്റാക്ക് ഡിവലപ്പർ എന്ന് പറഞ്ഞാൽ അത് രണ്ടും ചെയ്യാൻ പറ്റുന്ന വളരെയധികം ഇപ്പോൾ ഡിമാൻഡിങ് ഉള്ള ഒരു ഇതാണ് ഫുൾ സ്റ്റാക്ക് ഡിവലപ്പേഴ്സ്. അവർക്കും ഈ ഐ ഒ ടി പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗമാവാൻ പറ്റും. പിന്നെ നെറ്റ്വർക്ക് എഞ്ചിനീയേഴ്സ്. നെറ്റ്വർക്ക് എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കമ്മ്യൂണിക്കേഷൻ സെൻസർ ഡേറ്റ ഈ ബോർഡിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ ഡിഫറെൻറ്റ് പ്രോട്ടോക്കോൾസ് തന്നെയുണ്ട് ഐ ഒ ടിയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ പറ്റിയുള്ള എക്സ്പേർട്സ് ഉള്ളവർക്കും നെറ്റ്വർക്ക് എഞ്ചിനീയേഴ്സ്. പിന്നെ അതുപോലെ തന്നെ ക്ലൗഡിലെ ക്ലൗഡ് ആർക്കിടെക്ട്സ്, അപ്പോൾ അവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു ജോബ് പ്രൊഫൈലുണ്ട്. പിന്നെ ബിഗ് ഡേറ്റ. ബിഗ് ഡേറ്റ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഈ ക്ലൗഡിൽ ഡേറ്റ മുഴുവൻ കിട്ടിയാൽ അതിനെ ഡിസിഷൻ മേക്കിങ്ങിൽ, ഈ പ്രോസസ്സിലേക്ക് മെഷീൻ ലേണിങ്ങിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചിട്ട് പ്രെഡിക്റ്റീവ് അനാലിസിസ് ചെയ്യുന്ന ബിഗ് ഡേറ്റ സയൻറ്റിസ്റ്റുകൾ, അപ്പോൾ ഇവർക്കൊക്കെ ഈ ഐ ഒ ടി എന്ന് പറയുന്ന കംപ്ലീറ്റ് ഫ്രെയിം വർക്കിൻ്റെ ഭാഗമാകാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾക്ക് ഇതൊന്നും ഇല്ലെങ്കിലും പെട്ടെന്ന് സെൽഫ് പേസ്ഡ് ലേണിംഗ് ലേൺ ചെയ്യാനുള്ള എബിലിറ്റി, അനാലിറ്റിക്കൽ സ്കിൽസ്, അല്ലെങ്കിൽ ഹാർഡ് വർക്ക്, പാഷൻ ഒക്കെ ഉണ്ടെങ്കിൽ, ഒരു ഫ്രഷർ ആണെങ്കിലും കൂടെ ഇത് ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഭാഗമായോ. ഫോർ എക്സാമ്പിൾ, വെൻ യു ആർ ജസ്റ്റ് ഔട്ട് ഓഫ് യുവർ എഞ്ചിനീയറിംഗ് ഓർ യുനോ സം ഗ്രാജുവേഷൻ, യു ക്യാൻ ലേൺ ദിസ്. ഏതൊക്കെ കോഴ്സസ് നിങ്ങൾക്ക് ചെയ്യാമെന്നുള്ളത് പറയാം, പക്ഷേ നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമാകാൻ പറ്റും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സോഫ്റ്റ്വെയർ സെക്ടറിലുള്ളവരെക്കാട്ടും ഇരട്ടി ശമ്പളം കിട്ടാവുന്ന ഒരു ജോലി തന്നെയാണ് ഐ ഒ ടി പ്ലാറ്റ്ഫോമിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഐ ഒ ടിയുടെ ലേയേഴ്സ് മനസ്സിലാക്കി, അതുപോലെ തന്നെ എന്തൊക്കെ ജോബ് റോൾസ് ഇതിൻ്റെ പാർട്ടാവാം, നിങ്ങൾക്ക് എവിടെയൊക്കെ ഫോക്കസ് ചെയ്യാം. ഞാൻ ആദ്യമേ പറഞ്ഞു എല്ലാത്തിലും നമുക്ക് എക്സ്പെർട്ട് ആകാൻ പറ്റില്ല. അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു പാർട്ട് എടുത്തിട്ട് ഇതിൻ്റെ ഭാഗമാകുക, അതിൽ എക്സ്പെർട്ട് ആവുക എന്നുള്ളത് നമുക്ക് പറ്റൂ. അപ്പോൾ മൂന്നാമത് നമുക്ക് എങ്ങനെ ഇതിൻ്റെ ഏതൊക്കെ കോഴ്സസ്, എവിടെ നിന്നൊക്കെ ഇത് ചെയ്യാം എന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡെഫിനറ്റ്ലി വയ്ക്കാം. പക്ഷേ ഹൈ ലെവലിൽ പറയുകയാണെങ്കിൽ, ഇപ്പം ഗ്ലോബലി ദർ ആർ സോ മെനി ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് യൂണിവേഴ്സിറ്റീസ് പ്രൊവൈഡിങ് ദിസ് സ്പെഷ്യലൈസ്ഡ് കോഴ്സ് ഓൺ ഐ ഒ ടി. സ്പെസിഫിക്കലി ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, അഫ് കോഴ്സ് ദർ ആർ സോ മെനി, ബട്ട് സെലക്റ്റഡ് ആകുമ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഐ ടി, ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്നൊരു സ്ഥാപനം വളരെ സ്പെഷ്യലൈസ്ഡ് കോഴ്സ് കൊടുക്കുന്നുണ്ട്, ബി ടെക് എഞ്ചിനീയറിംഗ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് ഇൻ ഐ ഒ ടി. അതുപോലെ തന്നെ വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഡി ഐ ടി ഡെറാഡൂൺ, അതുപോലെ തന്നെ എസ് ആർ എം കോളേജ് ഓഫ് ടെക്നോളജി. ഇപ്പോൾ ഇവരൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതെല്ലാം വയ്ക്കാം. നിങ്ങൾക്ക് ഒരു എഞ്ചിനീയറിംഗ് ലെവൽ ഐ ഒ ടി സ്പെഷ്യലിസ്റ്റ് കോഴ്സസ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പിന്നെ കുറേ ഓൺലൈൻ ഡിജിറ്റൽ കോഴ്സസും കൂടെ അവൈലബിൾ ആണ്. വളരെ ഫേമസ് ആയിട്ടുള്ളതെന്ന് പറയുകയാണെങ്കിൽ കോഴ്സെറ, നിങ്ങൾ കോഴ്സെറയുടെ ഗൂഗിൾ സെർച്ച് ചെയ്താൽ അറിയാം. അതുപോലെ തന്നെ ഉഡെമിയുടെ കോഴ്സസ്, സ്പെസിഫിക്കലി ഇതൊക്കെ സർട്ടിഫൈഡ് പ്രോഗ്രാം ആയിരിക്കാം. ലിങ്ക്ഡിൻ്റെ ലേണിംഗ് സ്പെസിഫിക് കോഴ്സ് വളരെ ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ ചെറിയ എമൗണ്ടിൽ ഓൺലൈനായിട്ട് ഇത് പഠിച്ചു, ഇതൊക്കെ ചെറിയ കോഴ്സസ്സാണ്. ദോസ് ഹു ആർ ഓൾറെഡി ഇൻ എക്സ്പേർട്ട് ഇൻ ദിസ് കൈൻഡ് ഓഫ് സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ നിങ്ങൾ എക്സ്പെർട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സ്പെഷ്യലൈസ്ഡ് കോഴ്സ് ഹൗ വി കമ്മ്യൂണിക്കേറ്റ്, ഹൗ യു യൂസ് റാസ്ബെറി പൈ ആൻഡ് യൂസ് ദ സെൻസർ ഡേറ്റ ആൻഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത്, ഇതൊക്കെ നിങ്ങൾക്ക് ഈസിയായിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതാണ്. C++ അല്ലെങ്കിൽ സി പ്രോഗ്രാം അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് പ്രോഗ്രാം ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ IBM പ്രൊവൈഡിങ് ഓൺലൈൻ സ്പെസിഫിക് കോഴ്സ് ഫോർ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, IBM സർട്ടിഫൈഡ് ആയാലും ഒരു ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷൻ, ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഹെൽപ്പ് യു. ഫൈനലി നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റ് അഷ്യൂറിൻ്റെ IoT സ്പെഷ്യലിസ്റ്റ്, മൈക്രോസോഫ്റ്റ് അഷ്യൂർ അറിയാലോ, ഇറ്റ്സ് എ ക്ലൗഡ് പ്ലാറ്റ്ഫോം ബട്ട് വിത്ത് ലോട്ട് ഓഫ് അനാലിറ്റിക്കൽ ഫ്രെയിം വർക്ക് ഇൻ ഇറ്റ്. അപ്പോൾ IoTയുടെ അതിൻ്റെ സ്പെസിഫിക് കോഴ്സ് മൈക്രോസോഫ്റ്റ് അഷ്യൂറും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഒരു എക്സ്പേർട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സസ് ചൂസ് ചെയ്തിട്ട് അതിലേക്ക് സ്ട്രീമിലേക്ക് മാറാം. അല്ല, നിങ്ങളൊരു ഫ്രഷർ ഗ്രാജുവേഷൻ എസ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ BTech റിലേറ്റഡ് IoT സ്പെഷ്യലിസ്റ്റ് കോഴ്സസ് ചെയ്യാവുന്ന, അതിൻ്റെ ഡീറ്റെയിൽസ്
ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ഫൈനലി കുറച്ച് കമ്പനികൾ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എല്ലാ കമ്പനികളും ലേറ്റസ്റ്റ് ആയുള്ള ടെക്നോളജി കമ്പനീസ് മുഴുവൻ ഐ ഒ ടി സ്പെഷ്യലിസ്റ്റ് അവരുടെ സ്പെഷ്യലൈസ് ഏരിയ ആണെങ്കിൽ ഐ ഒ ടി സ്പെഷ്യലിസ്റ്റ് തീർച്ചയായിട്ടും എടുക്കുന്നതാണ്. ഞാൻ കുറച്ച് ലിസ്റ്റ് ചെയ്യാം. വൺ ഓഫ് ദ ടോപ്പ് ലീഡിംഗ് കമ്പനീസ്, ഫസ്റ്റ് വൺ ഈസ് ഗൂഗിൾ. ഗൂഗിളിൻ്റെ ആൽഫബറ്റ് എന്ന് പറയുന്ന കമ്പനി കൂടുതലും നിങ്ങൾക്കറിയാം ആൽഫബറ്റിൻ്റെ അണ്ടറിലാണ്. വെയ്മോ കാർ എന്ന് പറഞ്ഞാൽ സെൽഫ് ഡ്രൈവിംഗ് കാർസൊക്കെ അവർ തന്നെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സബ്ജക്ട്സ് ആണ്. അപ്പം അതൊക്കെ ഫങ്ഷൻ ചെയ്യുന്നത് തന്നെ ഈ 5G ടെക്നോളജീസും സെൻസർ ഡേറ്റയും ഐ ഒ ടി ഫ്രെയിം വർക്കൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ ഗൂഗിൾ അല്ലെങ്കിൽ ആൽഫബറ്റ് ഒന്നാണ്, അല്ലെങ്കിൽ ഐ ബി എം പോലത്തെ കമ്പനികൾ ഡെഫിനറ്റ്ലി ദി ആർ എക്യുപ്പിംഗ് അവരുടെ ഡിവൈസസ് തന്നെ ഐ ഒ ടി എനേബിൾഡ് ഈ ഡിവൈസസ് അവർ റിസർച്ച് ചെയ്യുന്ന കമ്പനീസാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് വളരെ സ്കോപ്പ് ഉള്ളതാണ്. പിന്നെ ആക്സെഞ്ചർ, വെറൈസോൺ എന്ന് പറയുന്ന കമ്പനികളൊക്കെ ദേ ആർ പ്രിപ്പയറിങ് ഫോർ ദ ഫ്യൂച്ചർ. അപ്പോൾ അവരൊക്കെ കൂടുതലും ഇതിനെപ്പറ്റി യുനോ കൂടുതൽ ഹയറിങ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ആമസോൺ, ക്വാൽകോം ഇങ്ങനെയുള്ള കമ്പനികളൊക്കെ ഐ ഒ ടി സ്പെഷ്യലിസ്റ്റിനെ ഈ പറഞ്ഞ കമ്പനികൾക്ക് ടോപ്പ് നോച്ച് കമ്പനീസാണ്. അപ്പം കൂടുതൽ സാലറിയും കൂടുതൽ പേയ്മെൻറ്റൊക്കെ ആസ്പയറിങ്. പക്ഷേ അതുമാത്രമല്ല, വളരെയധികം കമ്പനികൾ ഇന്ത്യ ബേസ്ഡ് കമ്പനിയാലും ഇൻ്റർനാഷണൽ കമ്പനീസും ഐ ഒ ടി സ്പെഷ്യലിസ്റ്റിന് എപ്പോഴും ഡിമാൻഡ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് ഐ ഒ ടി എന്നല്ല, എങ്ങനെ നമുക്കൊരു ഐ ഒ ടി സ്പെഷ്യലിസ്റ്റ് ആവാം, അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസും, വാട്ട് ആർ ദ ലേയേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ഇറ്റ്, എങ്ങനെ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത് നമുക്ക് നമ്മളെ എക്യൂബ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഏതൊക്കെ ലീഡിംഗ് കമ്പനീസ് ഹയർ ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയൊക്കെയാണ് മനസ്സിലാക്കാൻ ശ്രമിച്ചത്. നിങ്ങളൊരു ബി ടെക് ചെയ്യാൻ പോകുന്ന ആളാണ്, അല്ലെങ്കിൽ ഗ്രാജുവേഷൻ, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ സെക്ടർ, ഐ ടി സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾ, ഒരു ഷിഫ്റ്റ് ഫോർ എ കരിയർ ഒക്കെ നോക്കുന്നവർക്കാണെങ്കിൽ ഇതൊക്കെ ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആസ് മച്ച് ആസ് പോസിബിൾ. അതുപോലെ തന്നെ ഇതിലെ അതർ വീഡിയോസ്, അതായത് തീർച്ചയായും നിങ്ങൾ ആ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കണ്ടിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ കോൺസെപ്റ്റ്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ സേഫ്.